എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് റംലാൻ അഞ്ചിലെ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായി വേണമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ വൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഞാനിന്ന് നോമ്പ് തുറക്കുന്ന സമയത്തേക്കായിട്ട് ഫ്രൂട്ട്സ് കസ്റ്റേർഡ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ പാലൊക്കെ കാച്ചു വെച്ചാലേ നമുക്ക് കറക്റ്റ് സമയത്ത് നല്ല തണിത്തിട്ടൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മൂന്ന് മണിയായ സമയത്താണ് കേട്ടോ കിച്ചണിലേക്ക് വന്നിട്ട് അതാ ഇവിടെ ഒരു കവർ പാലാണ് ഞാൻ ആദ്യം എടുത്ത് നോക്കിയത് അപ്പോൾ എടുക്കുന്ന സമയത്ത് കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് പാലും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കട്ടിയായിട്ട് എടുക്കണ്ട എന്ന് ചോദിച്ചിട്ടാണ് കാരണം മക്കൾക്കൊക്കെ നല്ല കവക്കെട്ടൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ടിട്ടാണ് അപ്പം അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ ഞാനിതാ കുറച്ച് കസ്റ്റേഡ് പൗഡറാണ് എടുക്കുന്നത് കസ്റ്റാർഡ് പൗഡറിൽ നിന്ന് ഞാനിപ്പോൾ ഒരു രണ്ടര സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തല്ലോ തിളപ്പിക്കാനായിട്ട് വെച്ചാൽ ആ ഒരു പാലിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കസ്റ്റേഡ് മിക്സ് ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ പെട്ടെന്നൊന്ന് കട്ടിയായിട്ട് വരും അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എന്താ ഈ ഒരു ബൗളിന് മുക്കാൾ ബൗള് പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കാരണം നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്ന സമയത്ത് കുറച്ചൊന്ന് നല്ല തിക്കായിട്ട് വരും അപ്പം നമ്മൾ ഇളക്കി കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ എന്താ നമ്മുടെ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പാൽ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ആ ഒരു യെല്ലോയിഷ് കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പം എന്താ നന്നായിട്ടൊരു കുറുകലും ആയി വന്നിട്ടുണ്ട് ഇരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പാലൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുകയാണ് പിന്നെ ഞാനത് അതിനുശേഷം ഇന്ന് നമുക്ക് നോമ്പ് മുറിക്കുന്ന സമയത്തേക്ക് ചിക്കൻ കറിയും അപ്പവും ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ചിക്കനിൻ്റെ ഒക്കെയുള്ള അരപ്പൊക്കെ ഞാനത് ആദ്യം തന്നെ ഒന്ന് പുരട്ടി വെക്കുകയാണ് അതിനുവേണ്ടി കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ആവശ്യത്തിനായിട്ടുള്ള എരിവിനാവശ്യത്തിട്ടുള്ള ആവശ്യത്തിട്ടുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം മസാല നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇപ്പം ഞാൻ മസാലയൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പം കുറച്ച് സമയമൊക്കെ ചിക്കൻ ഒന്ന് മസാല പിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ കറി വെക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ എന്താ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി പുരട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനെന്താ ചിക്കൻ കറി വെക്കാനായിട്ട് അടുപ്പിൽ പാത്രമൊക്കെ വെച്ചുകൊടുത്ത് ഓയിലൊക്കെ ഒഴിച്ച് സവാളയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് താ ഇതുപോലെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് വഴണ്ടി വരാനായിട്ടുണ്ട് കേട്ടോ ഉള്ളി നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമ്മൾ ചിക്കൻ കറി വയ്ക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇപ്പം ഞാൻ അതിനുശേഷം ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫസ്റ്റിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അത ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാനിത് നോമ്പ് മുറിക്കുന്ന സമയത്തേക്കും അതുപോലെ രാവിലെ അത്താഴത്തിനും വേണ്ടിയുള്ളതായിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് അധികം മസാല തന്നെ ആക്കി എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സവാള ഒരു അഞ്ച് സവാളയോളം എടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ ഞാനത് ഒന്ന് അടച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ കറിയൊക്കെ വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ജ്യൂസ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാൻ ഞാനത് ഇവിടെ കുറച്ച് തണിമത്തിനൊക്കെ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മോളാണ് ചെറുതായിട്ടൊന്ന് മുറിച്ച് തന്നിട്ടുള്ളത് അതിന് ശേഷം നമുക്കിതാ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാനത് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പാല് ഞാൻ നേരത്തെ തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് നല്ല തണുത്തതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ ജ്യൂസൊക്കെ റെഡിയാക്കുന്ന സമയത്ത് പച്ചപ്പാൽ ഒഴിക്കുന്നതിനേക്കാളും കുറച്ച് പാലൊക്കെ തിളപ്പിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുപയോഗിക്കുമ്പം വയറിനൊന്നും കേടില്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അതിന് ശേഷം ഞാൻ അത് ഇതിലേക്ക് കുറച്ച് റൂഹഫ്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരുപാട് ടേസ്റ്റ് അങ്ങനെ മക്കൾക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ജ്യൂസൊന്നും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ നന്നായി തണുത്തിട്ടുണ്ട് ബട്ടർ മെലനൊക്കെ ഫ്രിഡ്ജിലിരുന്നത് കൊണ്ട് തന്നെ എന്നാലും കുറച്ച് സമയം കൂടി ഒന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം ഈയൊരു സമയം കൊണ്ട് തന്നെ നമ്മൾ അടുപ്പിലേക്ക് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് അടപ്പൊക്കെ എടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ വളരെ കുറച്ച് പുതിനയിലയും കൂടി ഇതിലേക്ക് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഫസ്റ്റിൽ നമ്മൾ ഇടുന്ന സമയത്ത് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചു കൊടുക്കാം അപ്പം അതിൻ്റെ ആ ഒരു ഇടയ്ക്ക് തന്നെ ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് തണുത്ത് വന്നപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശേഷം എന്താ ഒന്ന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ചരക്കായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി ഇതിലേക്കുള്ള ഫ്രൂട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുവേണ്ടി ഞാൻ അതവിടെ ഒരു ബൗള് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് കളർ മുന്തിരി ഇതുപോലെ ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഞാല് പഴവും കട്ട് ചെയ്തെടുത്തു പിന്നെ കുറച്ച് പോംഗ്രനേറ്റും എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ള ഫ്രൂട്ട്സൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഗ്രീൻ മുന്തിരി കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് അതിൽ ഇടാത്തിരുന്നത് അതും കൂടി ഇടുമ്പം കുറച്ചുകൂടി ഒന്ന് കളർഫുള്ളാവും എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പം ഈ ഒരു ഫ്രൂട്ട് കസ്റ്റേഡ് റെഡിയാക്കിയിരിക്കുന്നത് ഒരുപാട് അങ്ങ് തിക്കായിട്ടല്ല കേട്ടോ ഈ ഒരു പരുവത്തിനാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ ഒരു ഇരുപത് മിനിറ്റോളം കൂടി ഒന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഒന്ന് സെറ്റായിട്ട് കിട്ടും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കഴിക്കാൻ മടിയുള്ള മക്കൾക്ക് നമ്മൾ ദാ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ അവരെന്തായാലും ഇഷ്ടപ്പെട്ട് നല്ല ആസ്വദിച്ച് കഴിക്കും കേട്ടോ ഇനിയിപ്പം നമുക്ക് അടുത്തതായിട്ട് റെഡിയാക്കാനായിട്ടുള്ളത് അപ്പം ചുടാനായിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ നോമ്പ് മുറിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ അല്ല പിന്നീട് നമ്മൾ നോമ്പ് മുറിച്ചിട്ട് വീണ്ടും അടുക്കളയിൽ കയറുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും പിന്നെ മക്കൾക്കൊക്കെ എക്സാം ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നേരത്തെ തന്നെ ചെയ്തൊന്ന് വെക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാനെന്താ മാവിൽ കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അപ്പം ചുട്ട് തുടങ്ങാം അപ്പം ഇത് ഇന്നലെ വൈകുന്നേരം ആട്ടിയിട്ടുള്ള മാവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം ചുട്ട സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനെന്താ അപ്പമൊക്കെ മുഴുവനായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇതാണ് നന്നായിട്ട് വെന്ത് നല്ല കുറുകി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നോമ്പ് മുറിക്കാറായിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലേക്ക് വെച്ച നമ്മുടെ ഫ്രൂട്ട്സ് കസ്റ്റേഡ് ഒന്നുകൂടി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ബൗളിലേക്കൊന്ന് ആക്കി കൊടുക്കാം അപ്പം നമ്മൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഇത് ഒരു ബൗളൊക്കെ നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ക്ഷീണവും തളർച്ചയൊക്കെ നന്നായിട്ടൊന്ന് മാറും കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രത്തോളം ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമ്മൾ ചേർക്കുമ്പം നല്ലതായിരിക്കും ഇന്ന് ഞാൻ സ്നാക്സ് ഒന്നും റെഡിയാക്കിയിട്ടില്ല ഇന്ന് സ്നാക്സ് പുറത്തൊന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ചിക്കൻ റോള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാം കൂടി നമ്മുടെ വീട്ടിലും കൂടി ഉണ്ടാക്കിയാൽ അത് ബാക്കിയാവും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നോമ്പ് കഞ്ഞിയുണ്ട് ഇക്കായും മോനും പള്ളിയിൽ പോയിട്ടാണ് നോമ്പ് മുറിക്കുന്നത് പിന്നെ വന്നിട്ടാണ് ഫ്രൂട്ട്സും ബാക്കിയുള്ള ജ്യൂസും ഒക്കെ കഴിക്കുന്നത് കേട്ടോ അങ്ങനെ അലഹമ്മില്ല ഇന്നത്തെ നോമ്പ് തുറക്കുള്ളതെല്ലാം ആയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞങ്ങളുടെ നോമ്പ് മുറിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത പള്ളി ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ബാങ്ക് വിളിക്കുന്നതൊക്കെ കേൾക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ നോമ്പുതറ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെച്ചത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്